നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല കേസുകളും അതായത് അതിനോട് അനുബന്ധിച്ചും അല്ലാതെയും ഉള്ള പല കേസുകളും പൊങ്ങി വരുന്നതായും അതിലേക്ക് കൂടി ഇതിന്റെ സൂചനകളും അന്വേഷണവും ഒക്കെ എത്തിപ്പെടുന്നതായി നേരത്തെ തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. മുൻ ഗവർണർ കെ ശങ്കരനാരായണന്റെ സെക്രട്ടറി മോഹനൻ എന്ന വ്യക്തിയെ അജ്ഞാത വാഹനം ഇടിപ്പിച്ചു കൊന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുള്ള ഒരു മാഡം ആണ് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു, സൂചനകൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. NIA ഈ വിഷയത്തിൽ ഇടപെടുമോ എന്ന് വ്യക്തമായി അറിയില്ല. എന്തൊക്കെയായാലും ഈ കേസുകൾ കൂടി ഇതിനോട് ചേർന്ന് പൊങ്ങി വരികയാണ്. അതുപോലെ തന്നെയാണ് ഗായകനും വയലിനിസ്റ്റുമായ ശ്രീ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഇപ്പോൾ CBI അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പല സ്വർണ്ണക്കടത്തുകളുമായി ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിലേക്ക് അതിന്റെ സൂചനകൾ എത്തിയിരുന്നു. കലാഭവൻ സോബി എന്ന മിമിക്രി ആർട്ടിസ്റ്റിന്റെ ചില മൊഴികളൊക്കെ അതിലേക്ക് തന്നെയാണ് അന്ന് പ്രാഥമികമായി വിരൽ ചൂണ്ടിയത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസ്, ഇത്തരത്തിലുള്ള ബാലഭാസ്കറിന്റെ മരണം, അതുപോലെ തന്നെ ശങ്കരനാരായണന്റെ സെക്രട്ടറിയുടെ മരണം, അങ്ങനെ നിരവധി കേസുകൾ, ഇതിപ്പോൾ പ്രാധാന്യമുള്ള രണ്ട് കേസുകൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള കേസുകളുമായി കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് ഒന്ന് നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം മുറുകുമ്പോൾ തെളിയാതെ കിടക്കുന്ന പല കേസുകൾക്കും തുമ്പുണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കർ അപകട മരണ കേസും വിമാനത്താവളം വഴി 25 കിലോ സ്വർണം കടത്തിയ കേസും CBI അന്വേഷിക്കുന്നതിലൂടെ ദുരൂഹ കൊലപാതക കേസുകളുടെയും പല ദുരൂഹ കൊലപാതക കേസുകളുടെയും ചുരുളഴിയും എന്നാണ് സൂചനകൾ. പല കൊലപാതകങ്ങൾക്കും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. സ്വർണ്ണക്കടത്ത് ഒറ്റുകയും മറ്റും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വിഹിതം വീതം വയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പലരും മരണപ്പെടുന്നു, പലരെയും കൊലപ്പെടുത്തുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ സാധാരണമായി തന്നെ കേരളത്തിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടാണ്, എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഈ സൂചനകൾ നൽകുന്നത്. ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നത് നിസാം എന്ന വ്യക്തിയായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. DRI അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ വിമാനത്താവളം വഴി നിരവധി തവണ സ്വർണം കടത്തിയ കേസുകളിലെ പ്രധാന ആസൂത്രകനാണ് ഈ നിസാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ തിരുമലയിലും വിമാനത്താവളത്തിൽ നിന്ന് പലതവണ ഇയാളുടെ ഓട്ടോയിൽ സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ ഇയാളുടെ ഓട്ടോയിൽ പല ലക്ഷ്യസ്ഥാനങ്ങളിലും പലർക്കും എത്തിച്ചു കൊടുത്തിരുന്നതായുള്ള സൂചനയുണ്ട്. സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഓട്ടോറിക്ഷ ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന്റെ ടവർ ലൊക്കേഷൻ പരിധിയിൽ നിസാം എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ആസൂത്രകൻ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടെന്ന് വെളിപ്പെടുത്തിയ കലാഭവൻ സോബി ഈ നിസാമിന്റെ ചിത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 25 കിലോ സ്വർണം കടത്തിയ കേസിനെ തുടർന്ന് മുങ്ങിയ ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിടികൂടാനായാൽ നിരവധി സ്വർണ്ണക്കടത്ത് കേസുകൾക്ക് തെളിവ് ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഒപ്പം തന്നെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സൂചനകളിലേക്ക് കൂടി ഈ നിസാമിനെ പിടികൂടിയാൽ അത് എത്തിപ്പെടാൻ സാധിക്കും എന്നുകൂടി CBI കരുതുന്നുണ്ട്. മുൻ ഗവർണർ കെ ശങ്കരനാരായണന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോൾ ചാത്തന്നൂര്, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിന് വീടിന് സമീപം വെച്ചാണ് മോഹനൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ശങ്കരനാരായണന്റെ സെക്രട്ടറി, അജ്ഞാത വാഹനം ഇടിച്ചു മരിച്ചത്. അപ്പോൾ ഈ ബാലഭാസ്കറിന്റെ മരണം, ഈ മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം, അതുപോലെ തന്നെ നിരവധി സ്വർണ്ണക്കടത്ത്, അതുപോലെ നിരവധി കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, അങ്ങനെ പലതും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു ചുരുൾ അഴിയലിന്റെ ഭാഗം കൂടിയാണ് ഈ അന്വേഷണം എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. CBI സെൻട്രൽ ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്ന് അതിന്റെ സൂചനകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയായിരിക്കും അന്വേഷിക്കുക. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്, ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കേരളീയനും ഓരോ മലയാളിക്കും ഇന്നും താങ്ങാനാകാത്ത ഒരു ദുഃഖമായി നിലനിൽക്കുന്നു. കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന എല്ലാ മലയാളികളും പറയുന്നുണ്ട്. അതുല്യനായ ഒരു കലാകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീതജ്ഞനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും കേരള ജനതയുടെ ദുഃഖം തന്നെയാണ് അത്. തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ അന്വേഷണം നടത്തി വേണ്ട രീതിയിൽ അത് എന്താണ് അതിന്റെ അടിസ്ഥാനം, എന്താണ് ഇതുമായി ഈ കൊലപാതകത്തിന്, അല്ലെങ്കിൽ ഇത് മരണമാണോ, അപകട മരണമാണോ, കൊലപാതകമാണോ, അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ, ഈ നിസാമാരാണ്, എന്തിനാണ്, എന്താണ് അയാളുടെ റോള്, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല തെളിയാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഫയലിനുള്ളിലേക്ക് പോയ പല കേസുകളും ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. വെബ് ഡെസ്ക്.